ഞാൻ എന്റെ കാര്യം തിരക്കി നടക്കാതെ വല്ല നന്നായിട്ട് പഠിക്കാൻ നോക്ക്. വന്നിരിക്കുന്നു ലൈനും പോസ്റ്റുമായി. അവരെ വിളിക്കുന്നില്ലല്ലോ, പറഞ്ഞ സമയം ആകാറായല്ലോ. ഒരു എസ് എം എസ് എങ്കിലും അയച്ചുകൂടെ അവർക്ക്. ഹലോ മൃദു, ഞാനാ. ഞാനിവിടെ തനിച്ചിരിക്കുക. കൂടുതൽ സമയം എനിക്കവിടെ ഇരിക്കാനാവില്ല. എല്ലാ കുട്ടികളും പോയി. പ്രിൻസിയോ മറ്റോ വന്നാൽ ആകെ കുഴപ്പമാവും. ആ, ഞാൻ റെഡിയാ. നിങ്ങൾ വേഗം വാ. നിങ്ങൾ എനിക്ക് എസ് എം എസ് ചെയ്താൽ മതി. ആ അതെ, സ്റ്റാർട്ടൊന്ന് ചെയ്താൽ മതി. ഓക്കെ, ബാക്കിയൊക്കെ ഞാനിട്ടു. അത് ശശിയേട്ടൻ, ഞാൻ സ്കൂള് വിട്ട് എല്ലാ കുട്ടികളും പോയല്ലോ, പിന്നെ കുട്ടി മാത്രം എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല ശശിയേട്ടാ. ആ, എന്റെ കൂട്ടുകാരി ടോയ്ലറ്റിൽ പോയി. ഞാൻ അവളെ വെയിറ്റ് ചെയ്തിരിക്കുക. ആ, ഇവിടെ ഇരിക്കുന്നതൊക്കെ കൊള്ളാം, അറിയാവല്ലോ ഇവിടുത്തെ കാര്യങ്ങള്. ഈ ഇടയായ വൈകുന്നേരങ്ങളിൽ സ്കൂള് വിട്ട് കഴിയുമ്പോ റോസിയുടെ വരവ് പോക്ക് ഇതിലെയാന്നാ പറയുന്നത്. പിന്നെ അവളുടെ വല്ല ചവിട്ടും കൊണ്ട് വീണിട്ട് ഗ്രേസിയെ പോലെ ഐ സിയു പോയി കിടക്കാനുള്ള പണി ഉണ്ടാക്കരുത്. അതുകൊണ്ട് കുട്ടി വേഗം സ്ഥലം വിടാൻ നോക്ക്. എനിക്ക് റൂം പൊട്ടി പോകാനുള്ളതാ. ഞാൻ തിരിച്ചു വരുമ്പോ ഇവിടെ കാണരുത്. ഫൈവ് ഫിംഗേഴ്സിന്റെ മെസ്സേജ് കാണുന്നില്ലല്ലോ. ശശിയുടെ തിരിച്ചു വന്ന പ്രശ്നവും പ്രിൻസിപ്പൽ അറിയും. ഇത് ശരിയാവില്ല. ഇവിടുന്ന് പോവാം. ജ്യോതി, ഇവൾ എന്തിനാ ഇത്രയും നേരം ഈ ക്ലാസ് റൂമിൽ തനിച്ചിരുന്നത്? ആർക്കാണ് ഇവൾ ഫോൺ ചെയ്തത്? ആ രാമുവായിട്ട് ഇവൾക്ക് എന്തോ പ്ലാനിംഗ് ഉണ്ട്. രണ്ടിന്റെ ഒത്തുകളിയും പ്രേമവും ഇന്നത്തോടെ ഞാൻ പൊട്ടിക്കും. ഇവളിത് എവിടെയാ പോകുന്നത്? എന്തോ കുഴപ്പമുണ്ട്. വരുന്നില്ലല്ലോ. ഇവളെന്തിനാ തനിച്ചിവിടെ വന്നത്? തനിച്ച് ഈ പ്രീതാലയത്തിൽ വരാൻ ഇവക്ക് ഇത്രയ്ക്ക് ധൈര്യം? മറ്റാണ് കാത്തിരിക്കാവും. വരട്ടെ, അവൻ രണ്ടിന് ഇന്നത്തോടെ പൊക്കണം. രക്ഷപ്പെട്ടു. ഇപ്പോഴെങ്കിലും അയക്കാൻ തോന്നിയല്ലോ.
ഈ ചെയ്യുന്നേ? ഇവളുടെ സൂത്രം നിന്റെ എല്ലാ ടെക്നിക്കും എനിക്ക് മനസ്സിലായി, എല്ലാം ഞാൻ കണ്ടു. ജ്യോതി എന്ന നീയാണല്ലേ റോസിയുടെ ഫേസ് മാസ്ക് ഇട്ട് ഇവിടെ എല്ലാരും വട്ടം ചുറ്റിക്കുന്ന റോസി. നീയാണല്ലേ എന്നെ ഇവിടെ വെച്ച് ആക്രമിച്ചത്. അല്ലേ വിചാരിച്ചത്. നീയാണല്ലേ റോസി, ശരിക്കും നിന്നെ കണ്ട റോസിയെ പോലെ തന്നെ ഉണ്ടല്ലോ. എങ്ങനെ ഉപ്പിച്ചടി, ആരാ നിന്നെ സഹായിച്ചത്? ദീപ, മര്യാദക്ക് എന്നെ അഴിച്ചു വിട്. വീട്ടില്ലെങ്കി വീട്ടില്ലെങ്കി നിനക്കാ കുഴപ്പം, എന്നെ അഴിച്ചു വിട്. നിന്നെ ഞാൻ അഴിച്ചു വിടാം, പക്ഷേ അതിനും എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. നിന്റെ ഈ റോസി എന്ന ഗോസ്റ്റ് നാടകം ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. അയ്യോ കഷ്ടം, ഇത്രയും വലിയ പോലീസുകാരെയും ഈ സ്കൂളിനെയും ഇവിടുത്തെ നാട്ടുകാരെയും മുഴുവൻ വിറപ്പിച്ച റോസി എന്ന ഈ പ്രേതമാണോ ഇപ്പൊ എന്റെ മുമ്പിൽ ഇങ്ങനെ കാലുപിടിച്ച് നിൽക്കുന്നത്?
നിന്നെയും നിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടോ അവരെയെല്ലാം ഇന്നത്തോടെ ഞാൻ ജയിലിലാക്കും. കാണിച്ചു തരാടി. മോളാണല്ലോ, ഒരുപാട് നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണല്ലോ അവളുടെ കോള്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാവോ? ഹലോ മോളെ. ഹലോ മാഡം, എന്റെ ഈ വിളി തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? മാഡം ഞെട്ടുന്ന ഒരു വിവരം പറയാനാ ഞാനിപ്പോ വിളിച്ചത്. എന്താ എന്താ പറയാനുള്ളത്? എന്താണെന്നോ, നമ്മുടെ സ്കൂളിനെയും നാടിനെയും ഒക്കെ ഭയങ്കരമായിട്ട് വെറുപ്പിച്ച ഒരു സംഭവത്തിന്റെ ക്ലൈമാക്സിലാ ഞാൻ. നിങ്ങളൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം. ടെൻഷൻ ആകാതെ മാഡം, എല്ലാവരും പേടിച്ച് പിന്മാറിയ ആ പ്രശ്നം ഈ ദീപാരാണ് തെളിയിച്ചിരിക്കുക. ദീപയുടെ റൂട്ട് വേറെയാ മാം. ഞാനിപ്പോ ഒരു ഭയങ്കര സംഭവത്തിന് മുന്നിലാ, റോസി എന്ന ഗോസ്റ്റിന്റെ മുമ്പിൽ. അയ്യോ മാഡം, എന്തിനാ സൈലന്റ് ആയത്? ഇത് നുണയല്ല, സത്യം. ആ പ്രേതത്തെ ഞാൻ പിടിച്ച് കെട്ടിയിട്ടിരിക്കുക. ഭയങ്കരയായ ആ പ്രേതത്തിന്റെ ദയനീയാവസ്ഥ കാണണമെങ്കിൽ മാഡം നേരെ എഫ് ബ്ലോക്കിലേക്ക് വാ, ഞാൻ ഇവിടെ തന്നെ കാണും. ഡ്രൈവർ ഒന്ന് നിർത്ത്. ഇവളെന്താ പറഞ്ഞത്? റോസിയുടെ ഗോസ്റ്റോ? ഇവളെന്തിന് എഫ് ബ്ലോക്കിൽ പോയി? ഇവക്കിത് എന്തിന്റെ കുഴപ്പാ? റോസി, ഓ മൈ ഗോഡ്. ഡ്രൈവർ വണ്ടി തിരിച്ചുവിട്. എന്താ മോളെ, അന്നത്തെ പോലെ വല്ല പ്രയത്നം കണ്ട് നീ വീണ്ടും പേടിച്ചോ? പാപ്പ, പാപ്പയ്ക്ക് ഒരു ഗ്ലാഡ് ന്യൂസുമായിട്ടാ ഞാൻ നിൽക്കുന്നേ. ഗ്ലാഡ് ന്യൂസ്? എന്താ? നീ വല്ല കുഴപ്പമൊപ്പിച്ചോ? പാപ്പയുടെ മോളെന്ന നിലയിൽ പാപ്പയ്ക്ക് എന്നെ പറ്റി ഭയങ്കരമായിട്ട് അഭിമാനിക്കാം. എന്താ മോളെ നീ പറയുന്നത്? നീ കാര്യങ്ങൾ തെളിച്ചു പറ. പാപ്പ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോവാ. പോലീസിനും എന്റെ സ്കൂളിനും തലവേദന സൃഷ്ടിച്ച ആ ഗോസ്റ്റ് അല്ലേ, റോസിയുടെ ഗോസ്റ്റ്, അവളെ ഞാൻ പിടിച്ചു. പാപ്പ പിടിച്ച് കെട്ടിയിട്ടിരിക്കുക. പാപ്പ വേഗം ഇങ്ങോട്ട് വാ. അല്ല മോളെ, നീ എവിടെന്നാ വിളിക്കുന്നത്? അവിടെയാണോ? നീ സൂക്ഷിക്കണം. പാപ്പ വേണ്ടത് ചെയ്യാം. ഓക്കേ. റോസിയുടെ ഗോസ്റ്റോ? എഫ് ബ്ലോക്കിലോ? നീ സത്യമാണോ ഈ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതോ നീ പറ്റിക്കാൻ വേണ്ടി പറയാണോ? ഹലോ ദീപ. ആ ശരി ശരി, ഓക്കെ ഓക്കെ. നിങ്ങളായിരുന്നു, മിണ്ടാതെ വന്ന് തോളി കൈവച്ച പറഞ്ഞ് വിചാരിച്ചു പോവില്ലേ? അയ്യേ, ഞാൻ ചേട്ടനെ അർത്ഥത്തിൽ കണ്ടിട്ടേ ഇല്ല. പിന്നെന്തിനാ നിങ്ങൾ എന്റെ തോളി പിടിച്ചത്? അത് പിന്നെ എഫ് ബ്ലോക്ക് എന്നെന്തോ പറയുന്നത് കേട്ടു. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ആ, ഒരു ഭയങ്കര കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. എന്താ? റോസിയുടെ ഗോസ്റ്റ്? റോസിയുടെ ഗോസ്റ്റോ എഫ് ബ്ലോക്കിലോ? ദീപയാ കണ്ടത്. അയ്യോ, അപ്പൊ ആ കുട്ടിയുടെ കാറ്റ് പോയി കാണും. എടോ, റോസിയുടെ ഗോസ്റ്റിനെ ദീപ എഫ് ബ്ലോക്ക് പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു. റോസിയുടെ പ്രേതത്തെ പിടിച്ചു കെട്ടിയിരുന്നോ? ആ കർത്താവേ, അമ്മിണി അവിടെയല്ലേ വരാന്ന് പറഞ്ഞ്. അയ്യോ, അമ്മിണിയെ തെറ്റിദ്ധരിച്ച് ആരെങ്കിലും പിടിച്ചോ? അതോ റോസി അമ്മിണിയെ തട്ടിയോ? എന്താറപ്പായി? ഒന്നുമില്ല. അത് കേട്ടപ്പോ എനിക്കൊരു പെപ്രാണം പോലെ. ആ ഗോസ്റ്റിന്റെ പേര് മാറിപ്പോയൊന്നുമില്ലല്ലോ. റോസി എന്നാ പറഞ്ഞത്? അയ്യോ, എന്റെ അമ്മിണിയെ റോസി തട്ടിക്കാണും. എന്ത്? അല്ല, നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ. മൃദുല, അടുത്തത് ജെയിംസ്.
ഫൈവ് ഫിംഗേഴ്സിലെ അഞ്ചു പേരുടെ നമ്പർ ഉണ്ടല്ലോ ഇതിൽ. എന്റെ ഫോണിൽ പലരുടെ നമ്പർ കാണും, അതിന് നിനക്കെന്താ? നിന്റെ ഈ റോസി കളിക്ക് പിന്നിൽ അപ്പൊ ഫൈവ് ഫിംഗേഴ്സ് ആണല്ലേ. ദീപ, നീ എന്നെ പിടിച്ചു കൊടുക്കാതിരിക്കുന്നത് നിനക്ക് നല്ലത്. ഫൈവ് ഫിംഗേഴ്സ് നിന്നെ വെറുതെ വിടില്ല. ഫൈവ് ഫിംഗേഴ്സ് അവര് ഞാനും വെറുതെ വിടാൻ പോകുന്നില്ല. ഫൈവ് ഫിംഗേഴ്സ് നീയും കൂടെ നടത്തിക്കൊണ്ടിരുന്ന ഈ പ്രോഗ്രാം എല്ലാവരും അറിയുമ്പോഴാ ഈ ദീപയുടെ വില എന്തെന്ന് ഈ സ്കൂളിൽ അറിയാൻ പോകുന്നേ. ഒരു പ്രേതത്തെ ജീവനോട് പിടികൂടുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമാണോ? ഭയങ്കര സംഭവമല്ലേ. ടി വി ചാനലുകൾ, പത്രങ്ങൾ, എല്ലാത്തിന്റെയും പോയിന്റ് ഓഫ് വ്യൂ ഞാനാവാൻ പോവല്ലേ. നീ എല്ലാം കൂടി ഇവിടെ എന്തെല്ലാം വന്ന് നടത്തിയേ ഓർക്കാൻ ഇപ്പൊ നല്ല രസം. താളിലേ